നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിലെ കശുവണ്ടി സംഭരണം കാര്യക്ഷമമാക്കാനും കശുവണ്ടി തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനും നടപടി ഒരുക്കുമെന്ന് ഫിഷറീസ് കശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് കശുമാവിൻ തോട്ടങ്ങളിൽ മേൽനോട്ട ചുമതല നൽകുമെന്നും മന്ത്രി. ചൌക്കിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട മുത്തലിബിന് പത്രപ്രവർത്തക ലോകത്തിന്റെ വിട. വിട ചൊല്ലിയത് കാരവൽ പത്രത്തിന്റെ നിറസാന്നിധ്യം. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കുമ്പളയിലെ വിദേശ മദ്യവിൽപ്പനശാല നാരായണമംഗലത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രദേശത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരത്തിന് തുടക്കം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ 5 ആരംഭിക്കും. ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കായി രജിസ്റ്റർ ചെയ്തത് 4500 പേർ. സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യം. ആദ്യാക്ഷരം നുകർന്ന സ്കൂളിന്റെ വികസനത്തിനായി തന്റെ വിവാഹമോതിരം നൽകി ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മാതൃകയായി. പ്രിയതമ വിരലിലണിയിച്ച മോതിരം താൻ പഠിച്ച കോവൽ AUP സ്കൂളിന് നൽകിയാണ് ഇദ്ദേഹം വ്യത്യസ്തത പുലർത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ കശുവണ്ടി സംഭരണം കാര്യക്ഷമമാക്കാനും കശുമാവ് കൃഷിയുടെ വ്യാപനവും കശുവണ്ടി തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനും നടപടിയൊരുക്കുമെന്ന് ഫിഷറീസ് കശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങളിൽ നിന്ന് കശുവണ്ടി ശേഖരിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ അതിഥി മന്ദിരത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കശുവണ്ടി മേഖലയിൽ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഫിഷറീസ് കശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജില്ലയിലെത്തിയത്. രാവിലെ 9 കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ കശുവണ്ടി സംഭരണം സംബന്ധിച്ച അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാകും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള കാസർഗോഡ് കശുവണ്ടിത്തോട്ടവും ചീമേനി കശുവണ്ടിത്തോട്ടവും മന്ത്രി സന്ദർശിച്ചു. ജില്ലയിലെ കശുവണ്ടി സംഭരണം കാര്യക്ഷമമാക്കാനും കശുമാവ് കൃഷിയുടെ വ്യാപനവും കശുവണ്ടി തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനും നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള കശുമാവിൻ തോട്ടങ്ങളിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കശുമാവ് തൈകൾ പരിപാലിക്കും. യോഗത്തിൽ കശുവണ്ടി ശേഖരണം സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകൾ ആക്ഷേപമുന്നയിച്ച സാഹചര്യത്തിൽ രാജപുരം എസ്റ്റേറ്റിലെ കശുവണ്ടി ശേഖരിക്കാനുള്ള ടെൻഡർ റദ്ദു ചെയ്തു. എസ്റ്റേറ്റുകളിൽ അനധികൃതമായി വാഹനങ്ങൾ പോകുന്നതും കശുവണ്ടി മോഷ്ടിച്ച് കടത്തുന്നതും തടയാൻ പോലീസ് പരിശോധന കർശനമാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. തോട്ടങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് സുധേയൻ, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, TF സേവിയർ, മുൻ MLA മാരായ P രാഘവൻ, KP സതീശ്ചന്ദ്രൻ, CH കുഞ്ഞമ്പു തുടങ്ങിയവർ പങ്കെടുത്തു. ചൌക്കിയിൽ നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട പത്രപ്രവർത്തകൻ മുത്തലിബിന് നാടിന്റെ അന്ത്യാഞ്ജലി. 20 വർഷത്തോളം പത്രപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ മുത്തലിബിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കാരവൽ പത്രത്തിന്റെ റിപ്പോർട്ടറായി പ്രവർത്തിക്കുകയാണ് മുത്തലിബ് തിങ്കളാഴ്ച രാത്രിയോടെ മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രിയാണ് ചൌക്കിയിൽ വച്ച് പത്രപ്രവർത്തകൻ മുത്തലിബ് മരണപ്പെട്ടത്. മുത്തലിബ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കർണാടക ട്രാൻസ്പോർട്ടിന്റെ ഐരാവത് ബസ് ഇടിക്കുകയായിരുന്നു. ബസിന്റെ അമിതവേഗമാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ മുത്തലിബിനെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. 20 വർഷത്തിലേറെയായി പത്രപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു മുത്തലിബ്. കാരവൽ പത്രത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തളങ്കര മാലിക് ദിനാർ പള്ളിയിലെത്തിച്ചു. തുടർന്ന് പ്രസ് ക്ലബിലും കാരവൽ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. മൃതദേഹം ചൌക്കി കടപ്പുറം മസ്ജിദ് അങ്കണത്തിൽ കബറടക്കും. മരണവിവരമറിഞ്ഞ് 100 ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നു. പ്രസ് ക്ലബിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മരണത്തെ തുടർന്ന് ചൌക്കിയിൽ ഉച്ചവരെ ഹർത്താൽ ആചരിച്ചു. പ്രസ് ക്ലബിൽ ചേർന്ന അനുശോചന യോഗത്തിൽ സെക്രട്ടറി രവീന്ദ്രൻ, പ്രസിഡന്റ് സണ്ണി ജോസഫ്, TA ഷാഫി, പ്രഭാകരൻ, ഗംഗാധരൻ, അബ്ദുൾ റഹ്മാൻ ആലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പളയിലുള്ള
വിദേശ മദ്യവിൽപ്പനശാല മാറ്റി നാരായണമംഗലത്തേക്ക് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് പ്രദേശത്തെ സ്വൈരജീവിതത്തിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള മദ്യവിൽപ്പനശാല നാരായണമംഗലത്തെ തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് രാപ്പകൽ സമരം തുടങ്ങി ദേശീയപാതയിലുള്ള മദ്യവിൽപ്പനശാലകൾ പൂട്ടണമെന്ന വിധി വന്നതോടെയാണ് കുമ്പളയിൽ പ്രതിഷേധം ഉടലെടുത്തത് കുമ്പള ടൗണിലുള്ള ബിവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ടൗണിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുള്ള നാരായണമംഗലത്തെ തുടങ്ങാനുള്ള അധികൃതരുടെ നടപടിയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇതിന്റെ ഭാഗമായി പ്രദേശത്തെ ജനകീയ സമിതി രൂപീകരിച്ച് രാപ്പകൽ സമരം ആരംഭിച്ചു സമാധാനന്തരീക്ഷമുള്ള നാരായണമംഗലത്തെ മദ്യവിൽപ്പനശാല വന്നാൽ പ്രദേശത്തിന്റെ സ്വൈരജീവിതം ഇല്ലാതാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്ത് നാരായണമംഗലം എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് ഒരു 2000 വീടുകളുള്ള ഒരു ജനസാധാരണക്കാരുള്ള ഒരു കാമൺ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ നാരായണമംഗലം അതിനുപരിയായിട്ട് ഈ ഇതുവരെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിന്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ദൂരത്തിൽ ഒരു വുമൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കോളേജിൽ പോകുന്ന എല്ലാ പെൺപിള്ളേർ ഇറങ്ങുന്ന ബസ് ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പാണ് ഈ ഔട്ട്ലെറ്റിൻ്റെ മുൻവശത്തുള്ളത് ഈ ഒരു പ്രദേശത്തിൽ ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു 15,000 ജനങ്ങൾ ഇത് വാങ്ങാനുള്ള ജനങ്ങൾ എല്ലാ തരത്തിലുള്ള അത് ഏത് തരത്തിലുള്ള ആൾക്കാർ വരുമെന്ന് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എല്ലാ തരത്തിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഈ ഔട്ട്ലെറ്റിൽ വാങ്ങുകയും ചെയ്യും ഏത് പോലീസ് അല്ല പട്ടാളം വന്നു കഴിഞ്ഞാലും നമ്മളിവിടെ ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല നാരായണമംഗലത്തിൽ ബീവറേജസിൻ്റെ ഔട്ട്ലെറ്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് സമരസമിതിയുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹം 500 വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന വനിതാ കോളേജ് ALPU സ്കൂൾ ക്ഷേത്രം തുടങ്ങിയവയെല്ലാം നാരായണമംഗലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രദേശത്തെ യാതൊരു കാരണവശാലും മദ്യവിൽപ്പനശാല അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ജനകീയ സമിതി കുട്ടികളും സ്ത്രീകളും അടക്കം 100 കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടിട്ടുണ്ട് ഈ വേളയിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് April 5 ആരംഭിക്കും ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് 4,500 പേർ പരിശോധനയ്ക്കായി രജിസ്റ്റർ ചെയ്തു എൻഡോസൾഫാൻ മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള വിദഗ്ധ പരിശോധനയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി April 5 മുതൽ 9 വരെ ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും 4,500 പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാകാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാജപുരം ചീമേനി പെർദാല ബോവിക്കാനം പെരിയ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ക്യാമ്പ് നടക്കുക തൃശൂർ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നായി വിദഗ്ധ ഡോക്ടർമാരാണ് പരിശോധനയ്ക്ക് എത്തുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിശോധനാ സമയം ക്യാമ്പുകളിലെത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികളെ ആവശ്യമെങ്കിൽ വീടുകളിൽ ചെന്ന് പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് KCN സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട സംഘടനാ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രതിസന്ധികളും ഉന്നയിച്ചു മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരോജിനി ഉദ്ഘാടനം ചെയ്തു ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ വെട്ടിക്കുറച്ച പലിശ നിരക്ക് പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് കലക്ടറേറ്റിന് മുന്നിൽ നടന്ന വിശദീകരണ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരോജിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ PC രമേശൻ അധ്യക്ഷത വഹിച്ചു MP കുഞ്ഞിമൊയ്തീൻ V ദാമോദരൻ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി K രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു താൻ ആദ്യാക്ഷരം നുകർന്ന സ്കൂളിന്റെ വികസന ഫണ്ടിലേക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ നൽകിയത് തന്റെ വിവാഹമോതിരം ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറിയാണ് 15 വർഷം മുൻപ് തന്റെ പ്രിയതമ വിരലിലണിയിച്ച വിവാഹമോതിരം താൻ പഠിച്ച കോവൽ AUP സ്കൂളിന് നൽകിയത് ചെറുവത്തൂർ കോവൽ AUP സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങാണ് ഈ സത്കർമ്മത്തിന്റെ വേദിയായത് രാജഗോപാലൻ MLA മുഖ്യാതിഥിയായ വാർഷികാഘോഷ ഉദ്ഘാടന ചടങ്ങിലെ വിശിഷ്ടാതിഥിയായിരുന്നു ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മാധവൻ മണിയറ പ്രസംഗമല്ല പ്രവൃത്തിയാണ് തദവസരത്തിൽ വേണ്ടതെന്ന് ഉറപ്പിച്ച പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ കൂടിയായ മാധവൻ മണിയറ
താൻ മുമ്പ് പഠിച്ചതും ഇപ്പോൾ പരിമിതികൾക്കിടയിൽ വീർപ്പുമുട്ടുകയും ചെയ്യുന്ന വിദ്യാലയത്തെ കൈപിടിച്ചുയർത്താനുള്ള ദൗത്യത്തിൽ ഒരു കണ്ണിയാവുകയായിരുന്നു. തന്റെ കയ്യിലെ വിവാഹമോതിരം ഊരി അദ്ദേഹം എം രാജഗോപാലൻ MLA ഏൽപ്പിച്ചു. 15 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയതമ രാധാമണി കയ്യിൽ അണിയിച്ച മോതിരം തനിക്ക് വിദ്യ പകർന്നു തന്ന വിദ്യാലയത്തിന്റെ വികസനത്തിന് നൽകുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ വികസനത്തിന് നാടിന്റെ കൂട്ടായ്മയിൽ ഫണ്ട് ശേഖരിക്കണമെന്ന ബോധം മറ്റുള്ളവർക്ക് കൂടി ഉണ്ടായപ്പോൾ കൂടുതൽ പേർ സഹായ വാഗ്ദാനവുമായി വേദിയിലെത്തിയതിനും വാർഷികാഘോഷ ഉദ്ഘാടന ചടങ്ങ് നിമിത്തമായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് ചെമ്പരിക്കയ്ക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ കുടുംബശ്രീ മുഴുവൻ ചെയർപേഴ്സൺമാരുടെയും അക്കൗണ്ടന്റ്മാരുടെയും നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ കുടുംബശ്രീ മുഴുവൻ ചെയർപേഴ്സൺമാരുടെയും അക്കൗണ്ടന്റ്മാരുടെയും നേതൃത്വത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്കയ്ക്ക് യാത്രയയപ്പ് നൽകി. കാസർഗോഡ് നഗരസഭ CDS ചെയർപേഴ്സൺ ഷക്കീല മജീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുർ റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന കുടുംബശ്രീ ഗവേണിംഗ് ബോഡി മെമ്പർ ബേബി ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ സാങ്കേതിക തലത്തിൽ സാധാരണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്താണ് അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചു അല്ലേ. അതുകൊണ്ട് ജയം സാറപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ജനപ്രതികൾ പോലും ബ്യൂറോക്രാറ്റുകളെ പോലെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ അക്കത്തിന് പോകുന്നത്. ഇപ്പം ജനപ്രതികൾ എന്ന് പറഞ്ഞത് അല്ലെ, നിയമസഭയിലെ ജനപ്രതികളായാലും ശരി, പഞ്ചായത്ത് ജനപ്രതികളായാലും ശരി, തടസ്സമുള്ള കുരുക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുക എന്നാണ് അവർ ചെയ്യേണ്ടത്. ജില്ലയിലെ മുഴുവൻ ചെയർപേഴ്സൺമാരും അക്കൗണ്ടന്റ്മാരും പരിപാടിയിൽ പങ്കെടുത്തു. പള്ളിക്കര പഞ്ചായത്ത് CDS അക്കൗണ്ടന്റ് രാജേഷ് സ്വാഗതവും ഉദുമ CDS ചെയർപേഴ്സൺ ഗീതാ ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. കുഞ്ചത്തൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ മഹാമൃത്യുഞ്ജയയാഗത്തിന് സമാപനമായി. ക്ഷേത്രം വാഴുന്നവരുടെ കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായിരുന്നു പരിപാടി. കഴിഞ്ഞ ദിവസം നടന്ന സമാപന ചടങ്ങ് ഒടിയൂർ ഗുരുദേവാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കഴിഞ്ഞയാഴ്ച ആരംഭിച്ച മഹാമൃത്യുഞ്ജയയാഗത്തിന് സമാപനമായി. ക്ഷേത്രവാഴുന്നവരുടെ കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ പുതുതായി നിർമ്മിച്ച മഹാലിംഗേശ്വര വിദ്യാനികേതൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കഴിഞ്ഞ ദിവസം നടന്ന സമാപന ചടങ്ങ് ഒടിയൂർ ഗുരുദേവാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ಏನು ಪಂಡದಿತ್ತೆ ಒಂತೆ ತಡ ಪುಣ್ಯಕ್ಕೊಟ್ಟಿಗೆ ಸೇರಿನಾಗ ಮಧ್ಯಾಹ್ನಕ್ಕೆಲ್ಲ ಉಪ್ಪೇರೆ ಕಾಪಿಸಿದು ಅಂಡ ಇನ್ನು ಬಯ್ಯದ ಪುರ್ತಗೂ ಎಟ್ಟು ಒಂಜು ಸಮಯ ನಮ್ಮ ಮುಲ್ಪ ಸೇರಿಯ ತುಡಾರು ಅರಳುತ್ತದೆ ಇಲೇಸಿದ ಒದಿಪಾನ ಆಂಡು ಕಾರ್ಯಕ್ರಮ ಎದುರ್ಕೊಂಡ ಕಾರ್ಯಮಂಟ್ರೆ ತುಲುಟು 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 ಅಂದ್ಕೊಂಡೆ ಮತ್ತೆ ತುಲುಟೆ ಆಪಿಜಿ ಮತ್ತೆ ಕನ್ನಡ ಬೋಳು ನಾನು ಒಂತೆ ಬಿಡ್ತೀರನ್ನ ಇಂಗ್ಲೀಷಲ್ಲ ಬಾತಿರುತ್ತೆ ಯಾರು ಖಂಡಿತ ಬಾತಿರ್ತೀವಿ. സമാപന ചടങ്ങിൽ ഡോക്ടർ ജയപാൽ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. മനോഹർ ഷെട്ടി, KK ഉപാധ്യായ, രവീന്ദ്ര റാവു, വിശ്വനാഥ ഷെട്ടി, ജയറാം റൈ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ബാലകൃഷ്ണ മഞ്ചേശ്വരിയുടെ നേതൃത്വത്തിൽ ഭരതനാട്യവും അരങ്ങേറി. വർഷങ്ങളായി കയ്യൂരിന്റെ ചുവന്ന മണ്ണിലെ നിറസാന്നിധ്യമായിരുന്ന ജ്വാല സ്വയം സഹായ സംഘത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന 10th വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. പി കരുണാകരൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി കയ്യൂർ എന്ന ഇതിഹാസ ഭൂമിയുടെ ചരിത്രത്തോടും സംസ്കാരത്തോടും സ്വഭാവത്തോടും തീർത്തും നീതി പുലർത്തി സാമ്പത്തിക സ്വയംപര്യാപ്തത എന്ന കേവലമായ ലക്ഷ്യത്തിൽ ഒതുങ്ങാതെ പ്രവർത്തന നിരതനായിരിക്കുന്ന ജ്വാല സ്വയം സഹായ സംഘത്തിൻ്റെ ദശവാർഷികാഘോഷ പരിപാടികളുടെ സമാപനം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സമാപന സമ്മേളനം നടന്നത്. പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ കൈമാറ്റവും MP നിർവഹിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയേഷ്ലാൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. കയ്യൂർ ചിമേനി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷീന, പി മോഹനൻ, മുൻ പഞ്ചായത്ത് അംഗം ടി ദാമോദരൻ, മംഗലാപുരം ഒമേഗ ഹോസ്പിറ്റൽ MD ഡോക്ടർ ജോർജ് വർഗീസ്, ഇ പത്മാവതി, ഭാസ്കരൻ പൊടോതുരുത്തി എന്നിവർ സംസാരിച്ചു. മൊബൈൽ ഫോട്ടോഗ്രഫി മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ഡോക്ടർ ജയേഷ്ലാൽ നിർവഹിച്ചു. സി ബാലഗോപാലൻ സ്വാഗതവും കെ ശശിധരൻ നന്ദിയും പറഞ്ഞു. 10th വാർഷികാഘോഷ സമാപന പരിപാടിയായി സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും നടന്നു. മംഗലാപുരം ഒമേഗ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഒമേഗയിലെ വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. കേരള
വിനോദസഞ്ചാരത്തിനെത്തിയ 30 വിദേശയാത്രാ ബ്ലോഗർമാർ ബേക്കലിന്റെ വാനിൽ പട്ടം പറത്തി. മെയ് 5 മുതൽ ലയൺസ് ക്ലബ് ബേക്കൽ ഫോർട്ടും ജില്ലാ ഭരണകൂടവും BRDCയും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയുടെ മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വശ്യ സൗന്ദര്യം നുകരാൻ കേരളത്തിലെത്തിയ 25 രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 30 യാത്രാ ബ്ലോഗർമാർ ബേക്കലിന്റെ വാനിൽ പട്ടം പറത്തി. മെയ് 5, 6, 7 തീയതികളിൽ ലയൺസ് ക്ലബ് ഓഫ് ബേക്കൽ ഫോർട്ട് കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെയും BRDCയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയുടെ ഭാഗമായാണ് ബേക്കൽ ബീച്ച് പാർക്കിൽ വിദേശ ബ്ലോഗർമാർ പട്ടം പറത്തി ആനന്ദത്തിൽ ആറാടിയത്. BRDC മാനേജിംഗ് ഡയറക്ടർ മൻസൂറും വൺ ഇന്ത്യ കൈറ്റ് ടീം തലവൻ അബ്ദുള്ള മാളിയേക്കലും ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ് പ്രവർത്തകരും ചേർന്ന ബ്ലോഗർമാർക്ക് പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം നടത്തിയ ബേക്കൽ പട്ടം പറത്തൽ മേള ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇത്തവണ ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗുജറാത്ത്, ഡൽഹി, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രശസ്ത ടീമുകൾക്ക് പുറമെ കൊച്ചിയിലെ APJ അബ്ദുൾ കലാം കൈറ്റ് ടീം, അന്താരാഷ്ട്ര പട്ടം പറത്തൽ മേളയിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വൺ ഇന്ത്യ കൈറ്റ് ടീമും പട്ടം പറത്തൽ മേളയിൽ പങ്കെടുക്കും. നീലേശ്വരം കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിൽ 38 വർഷത്തിനുശേഷം നാട്ടെഴുന്നള്ളത്ത് നടത്തും. സംഘാടക സമിതി രൂപവൽക്കരിച്ചു. സംഘാടക സമിതി ഓഫീസും പ്രവർത്തന സജ്ജമായി. നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കും മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴുമായിരുന്നു പഴയകാലത്ത് നാട്ടെഴുന്നള്ളത്ത് നടത്തിയിരുന്നത്. പുതുതലമുറയ്ക്ക് തീർത്തും അന്യമായ ചടങ്ങുകൾ 3.5 പതിറ്റാണ്ടിനു ശേഷം ആചാര അനുഷ്ഠാന തനിമയോടെ പൂർവ്വസ്മൃതി ഉണർത്തിക്കൊണ്ട് വീണ്ടും നടത്തുന്നു. നാട്ടെഴുന്നള്ളത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ മാട്ടുമ്മൽ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നെല്ലിക്കാതുരുത്തി കഴകം പ്രസിഡന്റ് P ചന്ദൻ, ജനറൽ സെക്രട്ടറി KM രാഘവൻ, കോട്ടപ്പുറം വൈകുണ്ഠക്ഷേത്രം പ്രസിഡന്റ് VV പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P രാജേഷ് സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ VK കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു. May 9 മുതൽ 11 ദിവസമാണ് നാട്ടെഴുന്നള്ളത്ത് നടത്തുന്നത്. നെല്ലിക്കാൽതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പരിധികളിലെയും പള്ളിക്കര ഭഗവതി ക്ഷേത്ര പരിധിയിലെയും ഭവനങ്ങളിലാണ് നാട്ടെഴുന്നള്ളത്ത് നടത്തുന്നത്. മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. പ്രവാസി ക്ഷേമതിയുടെ പ്രായപരിധി എടുത്തു കളയുക, മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കേരള പ്രവാസി ഫെഡറേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് MN സ്മാരക മന്ദിരത്തിലാണ് സമ്മേളനം നടന്നത്. CPI ജില്ലാ നിർവാഹക സമിതി അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CP ബാബു അധ്യക്ഷനായി. ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP റഹീം, ജില്ലാ കമ്മിറ്റി അംഗം അസീസ് മടിയൻ, പ്രകാശൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി CP ബാബുവിനെ പ്രസിഡന്റായും പ്രകാശൻ പള്ളിക്കാപ്പിലിനെ സെക്രട്ടറിയായും നാരായണനരയി, അബ്ദുറഹ്മാൻ, അസീസ് മടിയൻ, M നാരായണൻ എന്നിവരെ ഉപഭാരവാഹികളായും തെരഞ്ഞെടുത്തു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ 121,687 കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് 2ാം ഘട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിൽ 614 ഇതര സംസ്ഥാന കുട്ടികളും ഉൾപ്പെടുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് ലഭിച്ചുവെന്ന് ഉറപ്പാക്കാൻ വോളണ്ടിയർമാരും സൂപ്പർവൈസർമാരും ഗൃഹസന്ദർശനം നടത്തും. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജില്ലാതല ഉദ്ഘാടനം മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏത് തെറ്റിദ്ധാരണകളും ഒരുപാട് അപവാദ പ്രചരണങ്ങളും എല്ലാം ഏത് തരം മരുന്നുകളുടെ പ്രയോഗത്തെ കുറിച്ച് വരുമ്പോഴും ചിലപ്പോൾ സമൂഹത്ത് നടക്കാറുണ്ട്. അതിന്റെ പിന്നിലൊക്കെ ഒട്ടേറെ താല്പര്യങ്ങളായിരിക്കും. ആ താല്പര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ വളരെ വിദഗ്ധരായ ആളുകൾ പരിശോധിച്ച് കണ്ടെത്തുന്നത് നന്നായിരിക്കും. ഏതായാലും നമുക്ക് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണമായ അർത്ഥത്തിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ സമാശ്വാസം കൊള്ളുമ്പോഴും ഇനി യാതൊരു കാരണവശാലും നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരമൊരു രോഗം കടന്നു വരാതിരിക്കാൻ അതിൻ്റെ ഒരു ഭീകരത വളരെ വലുതായിരുന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോഴത് കാണുന്നില്ല എന്നത് എത്ര സന്തോഷകരമാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ, നഗരസഭാ കൌൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് രഞ്ജിത്ത്, IMA പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാരി,
ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാ നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ കശുവണ്ടി സംഭരണം കാര്യക്ഷമമാക്കാനും കശുവണ്ടി തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനും നടപടി ഒരുക്കുമെന്ന് ഫിഷറീസ് കശുവണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികൾക്ക് കശുമാവിൻ തോട്ടങ്ങളിൽ മേൽനോട്ട ചുമതല നൽകുമെന്നും മന്ത്രി. ചൌക്കിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട മുത്തലിബിന് പത്രപ്രവർത്തക ലോകത്തിന്റെ വിട. വിട ചൊല്ലിയത് കാരവൽ പത്രത്തിന്റെ നിറസാന്നിധ്യം. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കുമ്പളയിലെ വിദേശ മദ്യവിൽപ്പനശാല നാരായണമംഗലത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രദേശത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരത്തിന് തുടക്കം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ 5 ആരംഭിക്കും. ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കായി രജിസ്റ്റർ ചെയ്തത് 4,500 പേർ. സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യം. ആദ്യാക്ഷരം നുകർന്ന സ്കൂളിന്റെ വികസനത്തിനായി തന്റെ വിവാഹമോതിരം നൽകി ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മാതൃകയായി. പ്രിയതമ വിരലിലണിയിച്ച മോതിരം താൻ പഠിച്ച കോവൽ AUP സ്കൂളിന് നൽകിയാണ് ഇദ്ദേഹം വ്യത്യസ്തത പുലർത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.